നമസ്കാരം വീണിടം വിദ്യയാക്കുക എന്ന് കേട്ടിട്ടില്ലേ അത് പലപ്പോഴും അതിബുദ്ധിമാന്മാരായ അതിസമർത്ഥന്മാരായ ചില ആളുകളുടെ രീതിയാണ് അതായത് ഒരു അബദ്ധമാണെങ്കിൽ കൂടി അതിനെ വിദ്യയാക്കി സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക അല്ലെങ്കിൽ സ്വന്തമാക്കി മാറ്റുക എന്നത് അതൊരു പൊതുവായൊരു ധാരണയാണ് വീണിടം വിദ്യയാക്കുക ഞാൻ വേറെ ആരെക്കുറിച്ചുമല്ല പറയുന്നത് നരേന്ദ്രമോദി എന്ന വ്യക്തിയെക്കുറിച്ചാണ് അതായത് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും അതുപോലെ ലാലു പ്രസാദ് യാദവുമൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നു അതിനെയൊക്കെ വിദ്യയാക്കുക അല്ലെങ്കിൽ അതിനെയൊക്കെ തനിക്ക് അനുകൂലമായി മാറ്റുക എന്നുള്ള തന്ത്രം മോദിയെ പോലെ വേറെ ആരും പയറ്റിയതായി ഇതുവരെ അറിവില്ല രണ്ടായിരത്തി പതിനാല തെരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദി വെറും ചായക്കടക്കാരനാണ് ഇയാൾ ചായയടിച്ച് ജീവിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് പക്ഷേ ചായ് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചായക്കടക്കാരായ സാധാരണ ജനങ്ങളെ ഓൺലൈനായി ചേർത്തുകൊണ്ട് ചായ പേ ചർച്ച എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ കൂടെയുള്ളവരും ആരംഭിച്ചു വലിയ വിജയമായി മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ചൌക്കിദാർ ചോർഹെ കാവൽക്കാരൻ കള്ളനാണ് എന്ന് മേ ഹു ചൌക്കിദാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മറുപടി കൊടുത്തുകൊണ്ട് വലിയ ഓൺലൈൻ ക്യാമ്പയിനാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും സംഘടിപ്പിച്ചത് വലിയ വിജയമായി മാറി അത് ഇക്കുറിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു വലിയ ക്യാമ്പയിന് ബി ജെ പി നരേന്ദ്രമോദിയും തുടക്കമിട്ടിരിക്കുകയാണ് എന്താണ് മോദി മോദിക്ക് പരിവാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ലാലു പ്രസാദ് യാദവ് സടകൊഴിഞ്ഞ സിംഹമാണെങ്കിലും അഭിപ്രായം പറയുന്നതിനൊന്നും അദ്ദേഹത്തിന് ഒരു കുഴപ്പവുമില്ല മോദിക്ക് കുടുംബമില്ല മോദിക്ക് എവിടെയാണ് കുടുംബം അദ്ദേഹത്തിന് കുടുംബമില്ലാത്തതുകൊണ്ട് ഇവിടെ കുടുംബജീവിതം നയിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല സാധാരണക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മോദി കി പരിവാർ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുകയാണ് മോദി കി പരിവാർ അമിത് ഷാ നിതിൻ ഗഡ്കരി അതുപോലെ ജെ പി നദ്ദ പ്രമുഖരായ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി തുടങ്ങിയ പല നേതാക്കളും മോദി മോദിക്ക് പരിവാർ എന്ന ഹാഷ്ടാഗോടുകൂടി എന്ന ലേബിലോടുകൂടി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പിന്തുണയാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സ്മൃതി ഇറാനി പറഞ്ഞു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് നരേന്ദ്രമോദിയുടെ കുടുംബം അയാളുടെ കുടുംബം എന്ന് പറയുന്നത് അയാളുടെ വീട്ടിലുള്ള കുടുംബമല്ല അയാളുടെ സഹോദരങ്ങളല്ല അയാളുടെ മറ്റ് ബന്ധുക്കളല്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളാണ് അയാളുടെ കുടുംബം ഇത് ചില്ലറക്കളിയല്ല വീണടം വിദ്യയാക്കുക എന്നത് ഇതിപ്പോൾ മോദിയുടെ ഒരു രീതിയാണെങ്കിൽ കൂടി അതിന് വേണ്ട ഒരു കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് പ്രതിപക്ഷത്തു നിന്ന് ആരെങ്കിലും ആയിരിക്കും എന്നതാണ് ഏറ്റവും രസകരമായ കൗതുകകരമായ കാര്യം ഇനി ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞതിന് മറു മറുപടിയായി മേഹു ചൗക്കിദാർ എന്ന് പറയുന്നത് പോലെ മോദിക്ക് കുടുംബമില്ല മോദിക്ക് പരിവാർ നഹി ഹെ എന്ന് പറഞ്ഞതിന് ഇതാണ് മോദിയുടെ പരിവാർ ഭാരതീയരാണ് മോദിയുടെ കുടുംബാംഗങ്ങൾ ഇന്ത്യയാണ് മോദിയുടെ കുടുംബം ഇന്ത്യയാണ് മോദിയുടെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് വെറുതെ ഈ ലാലു പ്രസാദ് യാദവിനൊക്കെ മിണ്ടാതെ ഇരുന്നാൽ പോരെ ഇദ്ദേഹം എന്ത് കിട്ടിയാലും വീണം വിദ്യയാക്കും എന്നുള്ളൊരു സാമാന്യ ബുദ്ധിയെങ്കിലും ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇത്രയും അഴിമതികളും കുംഭകോണങ്ങളും നടത്തിയിട്ട് ലാലു പ്രസാദ് യാദവിന് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ അദ്ദേഹം അഭിപ്രായം ഒന്നും പറഞ്ഞതായിട്ട് അറിവില്ല എന്തൊക്കെയായാലും മോദി നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ് സീറ്റ് എൻ ഡി എയ്ക്കും മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിക്ക് കിട്ടും എന്ന് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാർത്ഥകമാക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തുള്ള ഈ പാർട്ടികളും ഈ നേതാക്കളുമാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം അദ്ദേഹത്തിന് ഒരു ഒരു വഴിമരുന്ന് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് കളിക്കാനുള്ള ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഒരു കാലത്ത് പറഞ്ഞ് നടന്നിരുന്നു രാഹുൽ ഗാന്ധി ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നത് നരേന്ദ്രമോദി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത് ഇദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളും ഒക്കെ കഴിയുമ്പോൾ ബി ജെ പിക്ക് പത്ത് വോട്ടെങ്കിലും കൂടുതൽ കിട്ടുന്നു എന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ മോദിക്ക് ഈ പരിവാർ മോദിയുടെ കുടുംബം ഭാരതമാണ് മോദിയുടെ കുടുംബം ഭാരതീയരാണ് മോദിയുടെ കുടുംബാംഗങ്ങൾ ലോക ജനതയാണ് മോദിയെ ചേർത്ത് വയ്ക്കുന്നത് ആഗോളതലത്തിൽ വലിയ പിന്തുണയുള്ള വ്യക്തിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെയൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്ക് ഇവിടെ പ്രതിപക്ഷം തന്നെ എല്ലാ സഹായവും മോദിക്കും ബി ജെ പിക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ മോദിക്ക് പരിവാർ എന്നതിലൂടെ മനസ്സിലാകുന്നത് രണ്ടായിരത്തി പതിനാലിലെ ചായ്പെ ചർച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ ചൌക്കിദാർ ചോർഹെ അല്ലെങ്കിൽ അതിന് മറുപടിയായി വന്ന മേഹു ചൌക്കിദാർ ഇപ്പോഴുതാ മോദിക്ക് പരിവാർ മോദിയുടെ കുടുംബം മോദിക്ക് ഗ്യാരണ്ടിയുണ്ട് മോദിയുടെ ഗ്യാരണ്ടിയുണ്ട് അതിനൊപ്പം മോദിയുടെ കുടുംബവും ഒത്തുചേരുകയാണ് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് പ്രതിപക്ഷം ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ ഈ മനുഷ്യൻ ജയിക്കുകയല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്